This is 24. Good afternoon. ആരോഗ്യവാനായ നിങ്ങളാണ് ലോകത്തിനും കുടുംബത്തിനും കൊടുക്കാനാകുന്ന ഏറ്റവും മികച്ച സമ്മാനം. ജോയിസ് മേയറാണ് പറഞ്ഞിരിക്കുന്നത്. മികച്ച ആരോഗ്യമുള്ള ഒരു വ്യക്തി തനിക്കും ചുറ്റുപാടുള്ളവർക്കും സന്തോഷം പകർന്നു നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് 24 ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത് ശ്വാസകോശ രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധ്യമാണ്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ രേഖ തോമസ് ആണ്, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ ശ്വാസകോശ രോഗങ്ങൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്, പഴയതിലും കൂടുതൽ. പ്രത്യേകിച്ച് ഈ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് പറയുന്നത്, പണ്ട് ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ അധികം ശ്രദ്ധ ചെലുത്തില്ലായിരുന്നു. അപ്പോൾ ഇതിന് മറ്റ് ശ്വാസകോശ രോഗങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താ? നമ്മൾ സാധാരണ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടേമാണ്. കാരണം അത് മെഡിക്കൽ ടേം എന്ന് വെച്ചാൽ, അതിൻ്റെ ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘനാളുകളായിട്ടുള്ള, ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളികളിൽ തടസ്സമുണ്ടാക്കുക, പൾമിനറി എന്ന് പറഞ്ഞാൽ ശ്വാസകോശം. ഡിസീസ് അറിയാം എല്ലാവർക്കും, അസുഖം. അപ്പം നമ്മുടെ ശ്വാസനാളികളിൽ ദീർഘകാലങ്ങളായിട്ട് വരുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ അഥവാ ശ്വാസത്തെ അതിൻ്റെ ഗതിയിൽ വരുന്ന തടസ്സമുണ്ടാക്കുന്ന ഒരു അസുഖം. അതിന് കാരണങ്ങളായിട്ട് പറയുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പുകവലിക്കുന്ന ആൾക്കാരിലാണ്. എന്നിരുന്നാലും ഇപ്പോൾ പുകവലി മാത്രമല്ല, മറ്റ് പല തൊഴിൽ മേഖലകളിൽ ചില ഓക്യുപ്പേഷന് റിലേറ്റഡ് ആയിട്ടും ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുക, കാഷ്യൂ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ, ടൈൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ, പുകപടലങ്ങൾ കൂടുതൽ അടിക്കേണ്ടി വരുന്നവർ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനോട് അല്ലെങ്കിൽ മറ്റു ഫാക്ടറികളിലെ പൊല്യൂട്ടൻസിനോട് എക്സ്പോസ്ഡ് ആകുന്നവർ, ഇതൊക്കെ കൂടുതലായിട്ടും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാരണങ്ങൾ മാത്രമാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സ്മോക്കിംഗ് അഥവാ പുകവലിയിലാണ്. അതെ, പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും. അതെ, അത് നമ്മൾ തുടക്കത്തിലേ ഒഴിവാക്കുക. അതായത് കാരണം ഒരു 40 വയസ്സിന് ശേഷമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മളിൽ കണ്ടുവരുന്നത്. 40 വയസ്സിന് ശേഷം നമ്മളുടെ വരുന്നത് നമ്മുടെ ശ്വാസനാളികളിലും ഏറെക്കുറേ വ്യത്യാസങ്ങളും ഡാമേജുകളും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മളിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ പുകവലി നിർത്തിയാലും ഇതിൽ വന്ന മാറ്റങ്ങൾ, നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും അത് ഏറെക്കുറെ മാറാതെ അങ്ങനെ തന്നെ നമ്മളെ നിൽക്കും. അപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിക്കാനുള്ള നമ്മുടെ സാഹചര്യം, നമുക്ക് ജോലി, അധ്വാനിക്കുന്ന ജോലി ചെയ്യുന്ന, അങ്ങനെ അധ്വാനിച്ച് ജോലി ചെയ്യാനുള്ള ഒരു തടസ്സം നമുക്ക് നേരിടും. അതാണ് മെയിനായിട്ടും ഈ അസുഖം നമ്മളിലുണ്ടാക്കുന്ന ഭവിഷ്യത്ത്. അതുപോലെ തന്നെ ഡോക്ടർ പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരുപാട് പാചകം ചെയ്യുമ്പോൾ, ഇപ്പോൾ പലരും ഗ്യാസ് സ്റ്റവും അതുപോലെയുള്ള സൗകര്യങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പല വീടുകളിലും പുകയുള്ള അടുപ്പുണ്ട്, അതുപോലെ തന്നെ റൂം ഹീറ്ററുകളുടെയൊക്കെ സാന്നിധ്യം ഇത് ഉണ്ടാക്കും എന്ന് പറയും. ഇത് പുക, ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ പുക വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ശ്വസിക്കാൻ നമ്മൾ കിടവരുത്തും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പുകവലി വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന പുകയെടുപ്പ് ധാരാളമായി ഉപയോഗിക്കുന്നവർ, പിന്നെ ഹസ്ബൻഡ് പുകവലിക്കുന്നത്, അപ്പോൾ അതിന് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഹസ്ബൻഡ് പുകവലിച്ചാലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവിടെ എന്താ കുട്ടികൾക്കും സ്ത്രീകൾക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും അവർക്കൊരു COPD വരാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ ഈ COPD കണ്ടുപിടിക്കാനായിട്ട് ഈ സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിക്കുമെന്ന് പറയുന്നത്, അപ്പോൾ ഈ സ്പൈറോമെട്രി എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? സാധാരണ സ്പൈറോമെട്രി അഥവാ പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ PFT എന്ന് നമ്മൾ പറയാം. PFT എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. നമ്മൾ ശക്തിയായിട്ട് ഊതുമ്പം ആദ്യത്തെ 1 സെക്കൻഡിൽ നമ്മുടെ 80% ലങ് എയറും പുറത്തേക്ക് വരണം. പക്ഷേ ഇൻ കേസ് അത് ഈ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് അതായത് ശ്വാസനാളിയിൽ ഒബ്സ്ട്രക്ഷൻ വരുന്ന രോഗികളിൽ ഈ അളവിൽ അത് പുറത്തേക്ക് വരില്ല. അപ്പം നമുക്കവർക്ക് ഇവരുടെ ശ്വാസനാളികളിൽ തടസ്സമുണ്ട് അഥവാ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്ന് നമ്മൾക്ക് ഈ ഒരു ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പം മിക്ക ഹോസ്പിറ്റലുകളിലും ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പുകവലിക്കുന്നവരിലും ഇതുപോലെ രോഗലക്ഷണങ്ങളുള്ളവരും എത്രയും പെട്ടെന്ന് ഈ ടെസ്റ്റ് ചെയ്താൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ COPDയുടെ ലക്ഷണവും മറ്റ് ചില ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണവും ഏകദേശം സമാനമായിരിക്കും. അപ്പോൾ ഈ COPD ആണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനാവും? ഈ ലക്ഷണങ്ങൾ നമ്മളെപ്പോഴും നമ്മൾ സംശയം വരുന്ന ആസ്മയും COPDയും തമ്മിലാണ്.
ആസ്മയിലും ഇതുപോലെ തന്നെ ശ്വാസനാളികളിൽ അല്ലെങ്കിൽ അതിൽ ഒബ്സ്ട്രക്ഷൻ അഥവാ തടസ്സം വരുന്നതാണ്. ആസ്മയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഓവർ റെസ്പോൺസ്, അത് പെട്ടെന്ന് ഒരു പൊടി, ചുമ, മീൻസ് പൊടി അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മണം അല്ലെങ്കിൽ പുകപടലങ്ങൾ, പെട്ടെന്ന് അത് അടിക്കുമ്പോഴത്തേക്ക് അവരുടെ ശ്വാസനാളിയിൽ പെട്ടെന്ന് നീർക്കെട്ട് സംഭവിക്കുകയും അതിനോടനുബന്ധിച്ച് അവരുടെ ശ്വാസനാളികളിൽ ചുരുക്കം, കഫക്കെട്ട് വരികയും പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത പോലെ, ഒരു ചെസ്റ്റ് ടൈറ്റ്നെസ് എന്ന് പറയും ചിലർ, ഇവിടെ എന്തോ ഭാരം ഇരിക്കുന്ന പോലെ ശ്വാസം കിട്ടാത്ത പോലെ അവസ്ഥ. അപ്പോൾ അവരുടെ ഹിസ്റ്ററി നമ്മൾ ചോദിക്കുകയെങ്കിൽ അവർക്ക് അത് വരുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അവർക്കത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് പ്രശ്നമല്ല. അപ്പോൾ അവർക്ക് ആ ഒരു എന്തെങ്കിലും മരുന്ന് കൊടുക്കുകയോ, അതായത് ശ്വാസനാളികൾ വികസിക്കാനുള്ള മരുന്ന് കൊടുക്കുകയോ അല്ലെ ആ പുകയിൽ നിന്നോ പൊടിയിൽ നിന്നോ അവർ മാറുകയോ ചെയ്താൽ തിരിച്ചവരുടെ ശ്വാസകോശത്തിൻ്റെ ആ നാളിയുടെ വലിപ്പം പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെ പഴയ അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ COPD എന്ന് പറയുന്ന അസുഖത്തിന് ശാശ്വതമായി അവരുടെ ശ്വാസനാളി ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ട് എപ്പോഴും ഈ ശ്വാസനാളി. നമുക്ക് ഒരു കോളറുണ്ട് നിലമ്പൂരിൽ നിന്ന്, ഒരു ഏലിയാസ് നമ്മളെ വിളിക്കുന്നുണ്ട്. ഏലിയാസ്, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിക്കാം. ഹലോ. ഹലോ. ആ പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് 75 വയസ്സുണ്ട്. ഹലോ. പറഞ്ഞോളൂ, കേക്കാം കേക്കാം. ഞാനൊരു 50 വർഷത്തിന് മേലെ ആയി പോവലുണ്ട് എനിക്ക്. ഓക്കെ. ഇപ്പൊ ഈ മൂക്കിനകത്ത് എപ്പോഴും ഇറിറ്റേഷൻ ആണ്. ഓക്കെ. ഒരു പിന്നെ ഇറിറ്റേഷനും കഫക്കെട്ടും. കഫക്കെട്ടും, ശ്വാസം കിട്ടാത്ത പോലെയോ ശ്വാസം മുട്ടലൊക്കെ ആയിട്ടും തോന്നാറുണ്ടോ ഇടയ്ക്ക്? ശ്വാസം മുട്ടലുണ്ട്, പക്ഷെ അത് എനിക്ക് ഒരു 2 സംശയമുണ്ട്. ഒന്നെന്നാന്ന് വെച്ചാൽ, ഒന്ന് ഈ ഡയബറ്റിക് ആണ്. അതെ. അപ്പൊ ആ ഡയബറ്റിക്കിന്റെ പ്രശ്നം കൊണ്ടാണോ, ഇൻഡൈജഷൻ കൊണ്ടാണോ എന്നൊരു സംശയം ഉണ്ട്. പുകവലിയുടെ ദോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. നമ്മൾ 50 വർഷമായിട്ട് പുക വലിച്ചു എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ 50 വർഷമായിട്ട് പുക വലിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ശ്വാസനാളികളിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ PFT നമ്മളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ എത്രയും പെട്ടെന്നൊരു ശ്വാസരോഗ വിദഗ്ധനെ കണ്ടത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്വാസനാളികൾ ഇപ്പൊ ഈ പറഞ്ഞ COPDയുടേതായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ പുകവലിക്കാർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളിൽ ചില ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് ഈ COPD ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് ആൽഫ 1 ആന്റിഡ്രിപ്സിന്റെ കുറവ്. ആൽഫ 1 ആന്റിഡ്രിപ്സിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മുടെ ലങ്ങിന്റെ, നമ്മുടെ വായു ഇങ്ങനെ ശ്വാസകോശം ചെറിയ ചെറിയ വായു അറകൾ പോലെ ഇരിക്കുന്നതാണ്. അപ്പം അത് ഈ ഇതിന് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന കുട്ടികളിൽ പല മെക്കാനിസം വഴി ഈ വായു അറകൾ അത് അവരുടെ ആ സ്ട്രക്ചർ നശിച്ച് നശിച്ച് അത് കുമ്മളകൾ കുമ്മളകളായിട്ട്, അത് എംഫിസിമാറ്റിസ് ചേഞ്ചസ് എന്ന് പറയും. അത് സാധാരണ നമ്മൾ കാണുന്ന ഒരു പുക വലിക്കുന്നവരിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഈ ആൽഫ 1 ആന്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ അത് വളരെ നേരത്തെ തന്നെ, ചിലപ്പം 10 വയസ്സാകുമ്പോഴേ ഈ പുക വലിക്കുന്നവരുടെ ലങ്സ് പോലെയുള്ള കേടുകൾ അവരിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിന് ശരിക്കും അത് ഏറ്റവും ആദ്യം തന്നെ പ്രോപ്പറായിട്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൽഫ 1 ആന്റിട്രിപ്സിൻ ഓഗ്മെന്റേഷൻ തെറാപ്പി, അതായത് ഈ എൻസൈം നമുക്ക് സപ്ലിമെന്റേഷൻ തെറാപ്പികളുണ്ട്. നമുക്കിപ്പോൾ വേറൊരു കോളറുണ്ട്, ചാത്തങ്കേരിയിൽ നിന്ന് ശ്രീകുമാരി. ശ്രീകുമാരി, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിക്കാം. ഹലോ ഡോക്ടർ. ഡോക്ടർ ആ പറഞ്ഞോളൂ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് 64 വയസ്സുണ്ട്. അതെ. ഒരു 18 വർഷത്തിന് മുന്നേ ആസ്മ വന്നിട്ടുണ്ട്. 18 വർഷം. ഓക്കെ. അതിനുശേഷം ഞങ്ങള് കൊറേ ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലാ വകുപ്പിലും നോക്കി, എന്നിട്ട് കുറവില്ലായിരുന്നു. പിന്നെ ആപ്രഹീമിന്റെ സുദർശനക്രിയ, അങ്ങനെ യോഗ, അതെല്ലാം ചെയ്ത് മാറി. ഇപ്പം 18 വർഷമായിട്ടില്ല ആസ്മ, പിന്നെ വന്നിട്ടേ ഇല്ല. 8 വർഷം ആസ്മയായിട്ട് വളരെ കഷ്ടപ്പെട്ട ഒരാളായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോഴത്തേക്ക് മൂക്കങ്ങ് അടച്ചോളുക, ശ്വാസം മുട്ടില്ല. ഓക്കെ. പക്ഷെ മൂക്കടച്ചിട്ട് ഇപ്പം ഡോക്ടർ ഒരു ഡ്രോപ്പ്, ഒരു എന്തോ എന്റെ പേര് ഒട്രോവിക്സോ, അത് പിന്നെ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, സാധാരണഗതിയിൽ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡ്രോപ്സുകളല്ല. അത് നമുക്ക് നേസൽ ബ്ലോക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് നിലനിൽക്കണമെങ്കിൽ അത് ശരിക്കും മൂക്കിൻ്റെ, അതായത് ENT ഡോക്ടറെ കണ്ട്, ഇപ്പോൾ ധാരാളം പരിശോധനകൾ ENTയിലും അവൈലബിൾ ആണ്. അപ്പം മൂക്കിൻ്റെ ഘടനയിൽ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, എന്തുകൊണ്ടാണ് ആ മൂക്കിൽ തടസ്സം പോലെ നമുക്ക് തോന്നുന്നതെന്നുള്ളത് ഡ്രോപ്സ് കണ്ടിന്യൂസ് ഒഴിക്കാതെ നമ്മൾ അവരെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതാണ് നല്ലത്. ഹലോ, ശരി ഡോക്ടർ. അതുപോലെ തന്നെ നമുക്ക് ഈ ശ്വാസനാളിയുടെ ഒരു വ്യാസം കുറയുന്ന ഒരു രീതി പലരിലും കാണാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ എയർ പൈപ്പിന്റെ ഡയമീറ്റർ കുറയുന്നത്, അതാണ് ഈ എയർ പൈപ്പിന്റെ ഡയമീറ്റർ കുറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മെജോറിറ്റി ഓഫ് പേഷ്യൻസ് OP വരുന്നതിലെ ഒരു കാരണമാണ് ആസ്മ. രണ്ടാമത് പുകവലിയുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ COPD ഗണത്തിൽ വരുന്ന ആൾക്കാർ. പിന്നെ ധാരാളം മറ്റ് ചില ചില അസുഖങ്ങളുണ്ട്, പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ഈ രണ്ട് അസുഖങ്ങളാണ് കൂടുതലായിട്ട്. അങ്ങനെ ഈ എയർ പൈപ്പിന്റെ വ്യാസം കുറയുമ്പോൾ അവർക്ക് ശബ്ദം എടുക്കാൻ സ്ട്രെയിൻ ചെയ്യുന്നത്, അതിൽ വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എയർ പൈപ്പിന്റെ ആ വ്യാസം കുറയുമ്പോൾ പെട്ടെന്ന് ചില പേഷ്യൻസ്, ഓരോ പേഷ്യൻസിനും പല രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. ചിലവർക്ക് ആസ്മയുള്ള പേഷ്യൻസിൽ തന്നെ എയർ പൈപ്പ് ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ചുമ, കോഫ്, അവർക്ക് ചിലപ്പോൾ ശ്വാസം മുട്ടൽ കാണണമെന്നില്ല, കുറുങ്ങൽ കാണണമെന്നില്ല. അതിനെ നമ്മൾ കോഫ് വേരിയൻ്റ് ആസ്മ എന്നും പറയും. അതായത് അവർക്ക് ചുമ മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മൾ അവരോട് ശ്വാസം മുട്ടലുണ്ടോ അല്ലെ കുറുങ്ങലുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കില്ല, പക്ഷേ എന്നാലും അവർക്ക് ചുമയുണ്ട്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി നോക്കാമെങ്കിൽ അവർക്ക് പൊടിയടിക്കുമ്പോൾ അലർജി, തുമ്മൽ, ജലദോഷം, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, ഇതെല്ലാം വരുന്നവരായിരിക്കും. വീട്ടിൽ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ഇതേപോലെ ആസ്മയുടെ ഹിസ്റ്ററി ഉള്ളവരുമായിരിക്കും. അങ്ങനെ നമ്മളവരെ കോഫ് വേരിയൻ്റ് ആസ്മ എന്നും നമ്മളവരെ ഡയഗ്നോസ് ചെയ്യാം. പിന്നെ ഒരു വിഭാഗത്തിൽ ആൾക്കാർക്ക് ഭാരം, നെഞ്ചിൽ ഭാരം ഇരിക്കുന്ന പോലെ ഒരു അവസ്ഥയായിട്ടായിരിക്കും വരുന്നത്. ചില ആൾക്കാരിൽ അത് ഭയങ്കര ശ്വാസമുട്ടലായിട്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട്, ചിലവരിൽ നെഞ്ചുവേദന പോലെ വരാം, ചിലവരിൽ അത് കുറുങ്ങൽ പോലെ, നമ്മുടെ പ്രാവ് കുഞ്ഞ് കരയുക അല്ലെങ്കിൽ പക്ഷികൾ കരയണ പോലെ ഒരു കുറുങ്ങലോടുകൂടിയായിരിക്കും ചില, അതിന് വീസിങ് എന്ന് പറയും. നമുക്കൊരു കോളറോടുണ്ട് തൃശ്ശൂരിൽ നിന്ന്, രതീഷ്. രതീഷ്, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ രേഖയുണ്ട്, ചോദിക്കാം. ഹലോ ഹലോ ഹലോ, ആ പറഞ്ഞോളൂ ഡോക്ടർ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, അതെ, ഞാനിപ്പോ പുകവലി ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏത് വയസ്സിലാ നമ്മള് തുടങ്ങിയ? എപ്പോഴായിരുന്നു? ഓ, ഏത് വയസ്സിലാ തുടങ്ങിയ? എനിക്കിപ്പോ 34 വയസ്സായിട്ടുണ്ട്. അതെ. അപ്പൊ ഞാൻ തുടങ്ങിയത് ഒരു 19 വയസ്സ്, 20 വയസ്സിന് മേലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് ഇപ്പോ ഇത്തിരി കൂടുതലായിട്ടുണ്ട്, അത് നിർത്താൻ നോക്കിയിട്ട് പറ്റണല്ലോ? പറ്റണല്ലോ. പല രീതി നമ്മൾ നമുക്ക് ഒന്നും ചെയ്യാവുന്നത് ബിഹേവിയറൽ, അതായത് കൗൺസിലിംഗ് വഴി നമ്മൾ ആദ്യം നിർത്താമെന്നൊരു ദൃഢം. അങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ലാത്തവരിൽ ഇപ്പോൾ ഫാർമക്കോതെറാപ്പി, അതായത് ഡ്രഗ്സ്, ഇതിനായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ്. ഹലോ, കേൾക്കുന്നുണ്ട്? അപ്പം നമ്മൾ അതിൻ്റെ വിദഗ്ധമായ ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് നമുക്കത് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ സഹായം തേടുന്നതാണ് നല്ലത്. ഹലോ, അപ്പൊ അടുത്തുള്ള ശ്വാസകോശ ഡോക്ടറെ? അതെ, ശ്വാസകോശത്തിന്റെ ഡോക്ടറെ, പൾമിനോളജിസ്റ്റ് അല്ല, ശ്വാസകോശ ഡോക്ടറെ കണ്ടാലും മതി. അല്ല, ഞാൻ കണ്ടോണ്ടിരിക്കണേ, ഞാൻ ലൈവ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നു. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു വീട്ടിലാരും ഇല്ല, അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം കാരണം കൊണ്ടാണ് ഒരു ടെൻഷൻ. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അതെ. അപ്പഴാങ്ങൾക്ക് എന്താണെങ്കിലും പുകവലി നിർത്തണം എന്ന് ആഗ്രഹമുണ്ടല്ലോ അല്ലേ? നിർത്തണം എന്ന ആഗ്രഹമുണ്ടല്ലോ പുകവലി അല്ലേ? അല്ല, അത് ഞാൻ വീട്ടില്. ഹലോ ഹലോ. ഇപ്പൊ ഈ രതീഷിനെ പോലെ ഡോക്ടറെ ഒരുപാട് പേർക്ക് പുകവലി നിർത്തണമെന്ന് വലിയ ആഗ്രഹമുള്ളവരുണ്ട്, പക്ഷെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇവർ കൗൺസിലിംഗിന് പോകും, കുറച്ചുനാളൊക്കെ വലിക്കാതിരിക്കും, പിന്നെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഡോക്ടർ പറഞ്ഞത് വലിയ സഹായകമായ ഒരു കാര്യമാണ്, ഈ മെഡിസിന്റെ കാര്യം പലർക്കും അത് അറിയാത്ത കാര്യം. അപ്പൊ ആ മെഡിസിൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്? ശരിക്കും ആരെയാണ്? നമ്മള് പുകവലിയിൽ, അതായത് ഈ പുകവലി ഉൽപ്പന്നങ്ങളിലുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് നമ്മളെ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്, അതായത് അതിനോട് അടിമപ്പെടുത്തുന്നത്. അപ്പം
നമ്മൾ ആ പുകവലിച്ച് നിർത്തി പെട്ടെന്ന് നിർത്തിക്കഴിയുമ്പോൾ ദീർഘനാളായി വരിക്കുന്നവർ പെട്ടെന്ന് നിർത്തിക്കഴിയുമ്പോൾ അവർക്ക് അമിതമായ ദേഷ്യവും അവരുടെ മൂഡ് വേരിയേഷൻസും അവരുടെ ജോലിക്ക് തടസ്സവും അങ്ങനെയൊക്കെ വരാം. അപ്പം നമ്മൾ അവരിൽ നിക്കോട്ടിൻ റീപ്ലേസ് ചെയ്യും ചെറിയ ഡോസുകളിൽ. അതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഗമ്മുണ്ട്, ചൂയിങ്ങം പോലെയുണ്ട്, അല്ലെങ്കിൽ പാച്ചസ് പോലെ തൊലി പുറമെ ഒട്ടിക്കുന്ന പാച്ചസ് പോലെ, അതിനൊരു കാലയളവുണ്ട്, നിശ്ചിത ഡോസുണ്ട്. അതിലൂടെ നമ്മൾ വെറുതെ അല്ല, ഒരു ഡോക്ടറുടെ സഹായത്തോടെ അതിൻ്റെ ഡോസ് നോക്കി ആ ഡോക്ടറുടെ സഹായത്തോടെ മാത്രം ഇതുപോലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സ്മോക്കിംഗ് നിർത്താൻ സഹായിക്കുന്നു. രതീഷ് ചോദിച്ചത് തന്നെയാണ്, രതീഷ് വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് തോന്നുന്നു രതീഷിന് എന്തൊക്കെയോ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ രതീഷ് ഇപ്പൊ ആരെ കണ്ടല്ലേ, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, അത് ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു. പൾമനോളജിസ്റ്റിനെ കാണാം. സ്മോക്കിംഗ് സെസേഷൻ ക്ലിനിക്കിൽ നടത്തുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, എല്ലാ ഹോസ്പിറ്റലും. ഇപ്പൊ നമുക്ക് ഇത് തന്നെ ധാരാളം അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഫീൽഡാണ്. അപ്പം ആര് ഈ വിദഗ്ധമായ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഫാർമക്കോ ഡ്രഗ്സ് അത് അല്ലെങ്കിൽ ആ മരുന്നുകൾ കൊണ്ട് നമ്മൾക്കത് സഹായമായിരിക്കും. അപ്പോൾ രതീഷ് ചെയ്യേണ്ടത് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ പോവുക, അവിടുത്തെ പൾമനോളജിസ്റ്റിനെ കാണുക, ഡോക്ടർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഡോക്ടർ, നമ്മൾ ആ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. അതായത് ഈ എയർ പൈപ്പിൻ്റെ വ്യാസം കൂട്ടാനായിട്ട് മരുന്നുകൾ, ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് പോലെയുള്ള മരുന്നുകളാണോ അതോ മറ്റു മാർഗ്ഗങ്ങളും ഉണ്ടോ നമുക്ക്? നമുക്ക് എയർ പൈപ്പ് ആസ്മ രണ്ട് വിഭാഗത്തിൽപ്പെടാം. ആസ്മ, സി ഒ പി ഡി. ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രോങ്കോ ഡയലേറ്റർ അല്ലെങ്കിൽ സാധാരണ ഒരു നല്ല രീതിയിൽ ആസ്മ വരുന്ന മാത്രമേ ഉള്ളൂ ഒരാൾക്ക്, ബ്രോങ്കോ ഡയലേറ്റർ പോലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കും. സാധാരണ തിരിച്ചതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ശ്വാസകോശത്തിൻ്റെ വ്യാസം എത്തും. പക്ഷേ സി ഒ പി ഡിയിൽ ഞാൻ പറഞ്ഞു വന്ന ചേഞ്ചസ് ഒരു പരിധിക്കപ്പുറത്തോട്ട് അത് ചുരുങ്ങി തന്നെ ഇരിക്കും. പിന്നെ കൂടുതൽ കൂടുതൽ അവർക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമുക്ക് അവരിലും ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കാറുണ്ട്. ആസ്മയിലും പിന്നെ ഏറ്റവും അത്യാവശ്യം നമുക്ക് ഇൻഹെയിലർ ഡ്രഗ്സ് ാണ് നമ്മൾ കൂടുതലായിട്ടും അവൈലബിൾ ആക്കുന്നത്. ഇൻഹെയിലർ എന്ന് പറഞ്ഞാൽ, ഡോക്ടർ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഒരു കോളറോടുണ്ട്, ഒഴിവൂരിൽ നിന്ന് സ്റ്റീഫൻ. സ്റ്റീഫൻ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറിനോട് സംസാരിക്കാം, ഡോക്ടർ രേഖയുണ്ട്. ഹലോ, ഞാൻ പുക വലിക്കുന്ന ആളല്ല. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. കൂടെ കൂടെ ചുമയും വരുന്നുണ്ട്, കഫം വരുന്നുണ്ട്. അങ്ങനെ ചുമയും കഫവും വരുന്ന എന്റെ ഒച്ച താന്നു പോവുക, ഒച്ച ചിലപ്പം കിട്ടാതെ വരുന്നു. ഇപ്പോഴും ഈ ഒച്ചയ്ക്ക് പറവറുപ്പുണ്ട്, ഇതുണ്ട്. തണുപ്പടിക്കുമ്പോഴ വേർപ്പ് താഴുമ്പോഴൊക്കെ താഴുന്നു. എന്തായിരിക്കും സാറിന്? എന്തെങ്കിലും ഇങ്ങനെ പൊടി അടിക്കുമ്പോ അലർജിയോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? ഉണ്ട്. അലർജി തുമ്മലും വരാറുണ്ട്. ആസ്മയുടെ ഒരു ലക്ഷണങ്ങൾ പോലെയുണ്ട്, പക്ഷെ അത് ആസ്മയാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ഇത് ഞാൻ മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ടോക്കിൽ, പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ അഥവാ PFT, ആ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നമുക്ക് അതിൻ്റെ ശ്വാസനാളികളിൽ ചുരുക്കം ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എക്സ്റേ ഇതൊക്കെ എടുത്ത് നമുക്ക് നോക്കണം. കൂടെ കൂടെ കഫക്കെട്ട് വരുന്ന ആൾക്കാരിൽ ഈ പരിശോധനകൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇത് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ. PFT ടെസ്റ്റ് എടുത്തപ്പം കുറവാന്ന് പറഞ്ഞു. സാധാരണ ഉള്ളവർക്ക് ഉള്ള പോലെ ഇല്ല, പറ്റുന്നില്ല. അപ്പൊ അത് ആസ്മയുടെ ലക്ഷണത്തിൽ തന്നെ വരുന്ന അസുഖമാണിത്. ഡോക്ടർ, നമ്മൾ ഇൻഹെയിലറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇൻഹെയിലർ ഉപയോഗിക്കുന്നതാണ് നല്ലത്, കാരണം ഡയറക്റ്റ് ആയിട്ട് മരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല, ഗുളിക പോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നില്ല. ശരിക്കും ഇൻഹെയിലർ ആണോ നല്ലത് ആസ്മയ്ക്ക്, അതോ ഗുളികകളും മറ്റു മരുന്നുകളുമാണോ? ഇൻഹെയിലർ എന്ന് പറയുന്നത് ഒരു ടാർജറ്റഡ് തെറാപ്പിയാണ്. നമ്മൾ എവിടെയാണോ അസുഖം അവിടേക്ക് നേരിട്ട് നമ്മുടെ ഡ്രഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ മരുന്നുകളെ എത്തിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇൻഹെയിലർ തെറാപ്പിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഹെയിലേഴ്സിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പല ഇഷ്ടംപോലെ ഡിവൈസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ആൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ഒരു ഡോക്ടറുടെ സഹായത്തോടെ വേണം ആൾക്കത് എടുക്കാൻ പാകത്തിനുള്ള ഇൻഹെയിലർ വേണം കൊടുക്കാൻ. ഇൻഹെയിലർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലങ്സിലേക്ക് മരുന്ന് എത്തിക്കുകയാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് അധികം ബ്ലഡ് സ്ട്രീം ബ്ലഡിലേക്കോ അല്ലെങ്കിൽ മറ്റു ഓർഗൻസിലേക്കോ ആ ഒരളവിൽ ബ്ലഡ് നമ്മൾ ഗുളികൾ കഴിക്കുന്ന പോലെ എത്തുന്നില്ല. അപ്പം മറ്റ് സൈഡ് ഇഫക്ട്സുകൾ വരാനും സാധ്യത ഇൻഹെയിലറിന് കുറവാണ്. പക്ഷേ ഇത് പൊതുജനങ്ങളിൽ ഒരു മിഥ്യാധാരണയുടെ എടുത്താൽ ഇത് ദീർഘകാലം എടുക്കേണ്ടി വരും, ഇതെടുത്താൽ ദൂഷ്യങ്ങളാണ് കൂടുതൽ, സ്റ്റിറോയിഡ് മരുന്നാണ് ഇതിലുള്ളിലെന്ന്. പക്ഷെ ശരിക്കും ഇതിലുള്ളിലുള്ള ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന മരുന്ന് നമ്മൾ അടിക്കുന്നത് വളരെ ചെറിയ ഡോസിലാണ്. കാരണം വളരെ ചെറിയ ഡോസ് തന്നെ മൈക്രോഗ്രാം, അതായത് നമുക്കറിയാം മില്ലിഗ്രാമിനെ കാട്ടിലും വളരെ വളരെ താന്നൊരു ഡോസാണ് മൈക്രോഗ്രാം. അത്രയും വളരെ ഡോസ് കുറച്ചാണ് നമ്മളത് ലങ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് ഇഫക്ട്സ് സിസ്റ്റം അത്യാ നമ്മുടെ ബോഡിയിലുള്ള മറ്റ് അവയവങ്ങളിൽ ഉണ്ടാകുന്ന എഫക്ട്സ് കുറവായിരിക്കും.
നമുക്കൊരു കോളറോട് ഉണ്ട്, പോത്തൻകോട് നിന്ന ഒരു മോഹനൻ നായർ. മോഹനൻ നായർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ രേഖ തോമസ് ഉണ്ട്, സംസാരിക്കാം. ഹലോ. ഹലോ. ആ ഹലോ, പറഞ്ഞോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഹലോ. ഹലോ, കേക്കാലോ, പറഞ്ഞോളൂ. ഹലോ, കേക്കാം. സാറേ, ഞാൻ എന്റെ തൊണ്ടയിലെ താഴെ ഹലോ തൊണ്ട ഞാൻ സ്മോക്കിംഗ് ഇല്ല. കേക്കാം. തൊണ്ടേര താഴെ പിന്നെ വേദന. ഞാൻ ഒരുപാട് വേദന ഉണ്ട്. ഇടത് മൂക്ക് അടപ്പുണ്ട്. അതെ. അപ്പം അപ്പൊ അത് എന്താണ് പ്രോബ്ലം എന്ന് എനിക്കറിയണം. ഞാൻ എന്നിട്ട് ഞാൻ ഒരു ബി പി പേഷ്യന്റ് ആണ്. ചുമയോ ശ്വാസം മുട്ടലോ അങ്ങനെ ശ്വാസോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ശ്വാസം മുട്ടലില്ല. ഞാൻ ഇറക്കി ചില മദ്യപിക്കാറുണ്ട്, അല്ലാതെ ഈ സ്മോക്കിംഗ് ഇല്ല. നെഞ്ചരിച്ചിലോ പുളിച്ചു തട്ടലോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ശരിക്കും തൊണ്ടവേദനയും മൂക്കിടപ്പായതുകൊണ്ട് നമ്മൾ എനിക്കൊന്ന് ഇ എൻ ഡി ഡോക്ടറെ കണ്ട് എക്സാമിൻ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ചുമയും ശ്വാസം മുട്ടല്ല. സാറേ, എനിക്ക് പിന്നെ ഒരു 52 വയസ്സ് പ്രായമുണ്ട്. അതെ. ഹലോ, പറഞ്ഞോളൂ. ഹലോ. മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കും. അലർജി ഉണ്ടോ? പൊടിയടിച്ച അലർജിയോ തുമ്മലോ? അങ്ങനെയൊന്നുമില്ല. കുഴപ്പമില്ല. മൂക്കടപ്പ് മാത്രമേ ഉള്ളു. മൂക്കടപ്പ് മാത്രമായിട്ടാ തോന്നി. ഒരു മൂക്ക് മാത്രം, അങ്ങനെ ഇടത് മൂക്ക് മാത്രം അടഞ്ഞിരിക്കാതെ തോന്നുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇ എൻ ഡി ഡോക്ടറെ കണ്ട് മൂക്കിൻ്റെ ഉള്ളിൽ, അത് നമ്മൾ ചെറിയ എൻഡോസ്കോപ്പിക് ടെസ്റ്റുകൾ എക്സാമിനേഷനൊക്കെ ഉണ്ട്, ഇപ്പോൾ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അത് ഇ എൻ ഡി ഡോക്ടറെ കണ്ട് അത് നോക്കേണ്ടതുണ്ട്. ഹലോ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഈ സി ഒ പി ഡി പോലെ തന്നെ ഡിസ്ഫിനിയ ഉണ്ടല്ലോ. അപ്പൊ ഡിസ്ഫിനിയായാലും ഡിസ്നിയായാലും ഈ പറഞ്ഞതുപോലെ ഉത്കണ്ഠ അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാവാം എന്ന് പറയുന്നു. ഡിസ്നിയ ഒരു ശ്വാസം മുട്ടൽ എന്നുള്ളത്. അതെ. അത് ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടും ശ്വാസം മുട്ടൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കൂടുതലുള്ളവർ അതെങ്ങനെ അവർക്ക് ഒഴിവാക്കാനായിട്ട്? ഉത്കണ്ഠ കൂടുതലുള്ളവർ നമ്മളത് ആദ്യം നമുക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ എന്താണെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ആ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സും കൂടി എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലങ്സിന്റെ ആരോഗ്യം വലിയ പ്രാധാന്യമുണ്ട്. പലരും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമുക്ക് ഈ ശബ്ദം എടുക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലും പോലും ലങ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ലങ്സിന്റെ പൊതുവായ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അത്യാവശ്യമുള്ളത് പുകവലി. കാരണം പുകവലി ഉള്ളവർ എത്രയും പെട്ടെന്ന് പുകവലി നിർത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതൊരു സ്ലോ പോയിസൺ ആണ്. നമുക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായി നമുക്ക് പലയധികം അസുഖങ്ങൾ, വിഷാദ രോഗത്തിലേക്കും പല അസുഖങ്ങളിലേക്കും ഭാവിയിൽ പോവാം. കാരണം നമ്മുടെ ശരീരം ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ലങ്സ്, വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് ശ്വാസം മുട്ടൽ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരിക ശ്വാസം മുട്ടൽ കാരണം എന്ന് പറയുന്നവരെ വളരെ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ അവർക്ക് മാനസികമായും ശാരീരികമായും ധാരാളം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുകവലി നിർത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ആസ്മ ഉള്ള രോഗികളൊക്കെ ആകുമ്പോൾ നമ്മൾ പൊടി, പുക, തുടങ്ങിയ കാര്യങ്ങൾ അധികം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീട് ക്ലീൻ ചെയ്യുക. ഡെയിലി വെറ്റ് മോപ്പിംഗ് എന്ന് പറയുക, അതായത് തറ നന്നായിട്ട് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക. ബെഡ്ഷീറ്റുകൾ, കാരണം ആ വീടിനുള്ളിലെ ചെറിയ പൊടികളിൽ കാണുന്ന ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയും, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും അവർക്ക് ഈ ശ്വാസം മുട്ടലായി വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ആ വീടിനുള്ളിലെ പൊടിപടലങ്ങളും ഇതുപോലെ ബെഡ്ഷീറ്റുകൾ മാറി ഇടുക, പൊടി അധികം അടിക്കാതിരിക്കുക, പുക കത്തിക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കുകൾ കൂട്ടം കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ആസ്മയുള്ള രോഗികൾ കാണുന്ന വേറൊരു തെറ്റായ കാര്യം എന്താ വെച്ചാൽ, ഇവർ വരുമ്പോൾ ഓടിപ്പോയി ചികിത്സിക്കും. അതിനകർക്ക് ഇൻഹെയിലർ എടുക്കാനുള്ളതും അവർ വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധികളോ വരാതിരിക്കാതിരിക്കാനുള്ള ഒരു മരുന്നുകളോ എടുക്കുന്നതിൽ അവർ ശ്രദ്ധ കാണിക്കണില്ല. അങ്ങനെ വരുമ്പം ഈ ശ്വാസനാളികൾ എയർവേ റീമോഡ്, അതായത് എയർവേയിൽ സ്ഥിരമായ നീർക്കെട്ടുകൾ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായ കേടുകളായി മാറും. അപ്പോൾ ആസ്മ നല്ല നമുക്ക് നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അസുഖം പോലും നമ്മൾ ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ട് അത് അവർക്ക് സ്ഥിരമായ ശ്വാസം മുട്ടലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻഹെയിലേഴ്സ് ആണെങ്കിലും അതെടുക്കുന്നതാണ് നല്ലത്. ശ്വാസകോശ രോഗങ്ങൾക്കും പൊതുവായിട്ട് നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും ആൾക്കാരെ അത് ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗമാണോ മറ്റെന്തെങ്കിലും അസുഖമാണോ? അപ്പൊ ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് വരുന്ന നെഞ്ചുവേദന നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ശ്വാസകോശവുമായി വരുന്ന നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ സാധാരണ
സാധാരണ വരുമ്പോൾ ഒരു സൈഡ് അല്ലെങ്കിൽ ശ്വാസം എടുത്തു വിടുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പെട്ടെന്ന് കൊളുത്തി പിടിക്കുമ്പോഴുള്ള വേദന, അത് നമുക്ക് അങ്ങനെ വരാറുണ്ട്. ചിലത് എപ്പോഴും സ്ഥിരമായൊരു വേദന പോലെ വരാറുണ്ട്, എപ്പോഴും അവർക്കുണ്ടാവും. അത് ചില മലിഗ്നൻസി റിലേറ്റ്, അതായത് ക്യാൻസറിനോടനുബന്ധിച്ചൊക്കെ ചിലപ്പോൾ എപ്പോഴും നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ വേദനകൾ വരാം. അല്ലാതെ നമ്മുടെ പ്ലൂറൽ ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു ലെയറുണ്ട്, അതിനെന്തെങ്കിലും അസുഖം വരികയോ അവരിൽ വെള്ളക്കെട്ടൽ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ശ്വാസം എടുത്തു വിടുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ശക്തമായ വേദനകൾ വരാം. പിന്നെ മസിൽ കോസ്റ്റോകോൺഡ്രിയൽസ്, അതായത് മസിൽ പേശികളിൽ എന്തെങ്കിലും വേദന വന്നാലും വേദന. പക്ഷേ ഹാർട്ടിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് നമുക്ക് ഈ നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് വേദന ഉണ്ടാവും. ആ വേദന വരുമ്പോൾ വെട്ടി വേർക്കുകയോ നെഞ്ചിടിപ്പ് വരികയോ തലകറക്കം വരികയോ ആ വേദന നമ്മുടെ ശരീരത്തിൻ്റെ മുതുകിൻ്റെ ഭാഗത്തേക്കോ നമ്മളുടെ കൈകളുടെ ആ കൈകളിലേക്കോ ഒക്കെ വ്യാപിക്കുന്ന പോലെയുള്ള വേദന വരും. പെട്ട ആ വേദന കുറച്ച് സമയം നിൽക്കും, വെട്ടി വേർക്കലോടുകൂടെ വേദനയായിരിക്കും. ഭക്ഷണക്കാരൻ, ചിലർ പറയാം അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ശ്വാസമുട്ടലുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ ശ്വാസകോശ രോഗമുള്ളവർക്ക് കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ശ്വാസമുട്ടലുണ്ടാകുന്നു. കാരണം ഇവരുടെ ശ്വാസകോശത്തിൻ്റെ ഘടനകളിൽ തന്നെ കുറേ വ്യത്യാസങ്ങൾ വരും. അവരുടെ ഡയഫ്രം എന്ന് പറയും മസിൽ, നമ്മുടെ ശ്വാസകോശത്തിന് ശ്വാസം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മസിലാണ്, മെയിൻ മസിലിൽ പെടുന്ന ഡയഫ്രം. അപ്പം ഇതിലൊക്കെ അതിൻ്റെ ഘടനകളിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ഇവർക്ക് എല്ലാ ആൾക്കാരെയും പോലെ പഴയതുപോലെയും പെട്ടെന്ന് അതേ അളവിലെടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുമ്പോൾ ഇവർക്കൊരു ശ്വാസമുട്ടൽ വരും. അപ്പോൾ അതിന് നമ്മൾ അവരോട് പറയണ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ പല നേരങ്ങളായിട്ട് അളവ് കുറച്ച് ഭക്ഷണം എടുക്കാനാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കാറ്. ഈ ശ്വാസകോശ രോഗങ്ങളിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിതുവരെ പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? പിന്നെയുള്ളത് ട്യൂബർക്ലോസിസ് നമ്മൾ കാണാറുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അവബോധം വേണ്ട ഒരു അസുഖം കൂടിയാണ് ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയരോഗം. കാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ട്യൂബർക്ലോസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫേസിലേക്ക് ഗവൺമെൻറ് ധാരാളം പ്രോഗ്രാമുകളും കൺട്രോൾ പ്രോഗ്രാംസുകളും അതിൻ്റെ സ്ട്രാറ്റജികളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നറിയുക. അതിൽ ഒന്ന് ദീർഘകാലം, രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ, വിട്ടുമാറാത്ത പനി, ശരീരം ക്ഷീണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ കഫം തുപ്പുന്ന നീല്, രക്തമയം കാണുക, വീട്ടിൽ ആർക്കെങ്കിലും ടി ബി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ മറ്റുള്ള ആർക്കെങ്കിലും ചുമയുണ്ടെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ പോയി കഫം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ട്യൂബർക്ലോസിസ് ധാരാളമായിട്ട് ഒപ്പിയിൽ കാണുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളവരിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. നമുക്കെല്ലാം അറിയാം നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശത്തെ എങ്ങനെ ആരോഗ്യമായി നിലനിർത്താം എന്നുള്ളതിൻ്റെ വഴികളാണ് ഡോക്ടർ രേഖ തോമസ് പറഞ്ഞു തന്നത്. വീണ്ടും ഡോക്ടർ രേഖ തോമസ് വരുന്നതായിരിക്കും. തുടർച്ചയായും കാണുക. ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.